ഇനിയുള്ള കാലത്ത് എങ്ങനെ പച്ച പിടിക്കാനാണ്? ഞാൻ എന്ത് പരിപാടി തുടങ്ങിയാലും അവൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് അവനൊരു പാരപണിയും, പിന്നെ എങ്ങനെ വിജയിക്കാനാ? ഇപ്പം കഷ്ടകാല സമയമാണ്, അതാണ് ഈ തോൽവിക്കൊക്കെ കാരണം. അവനെ ജസ്റ്റ് ഭാഗ്യം കൊണ്ടങ്ങോട്ട് രക്ഷപ്പെട്ടതാ. സൈക്കോളജി പറയുന്നത് ഈ ഒരു മൈൻഡ് സെറ്റാണ് ജീവിതത്തിൽ പരാജയപ്പെടാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നെന്നാണ്. എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ, അഥവാ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ അത് നല്ലതോ ചീത്തയോ അതിനെ കൺട്രോൾ ചെയ്യുന്നത് പുറത്തുള്ള എന്തൊക്കെയോ ആണ് എന്ന് വിശ്വസിക്കുന്നവർ, എൻ്റെ തെറ്റുകൊണ്ടൊന്നുമല്ല എന്ന് എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നവർ, സിസ്റ്റത്തിൻ്റെയോ ശത്രുവിൻ്റെയോ അസൂയക്കാരുടെയോ ഭാഗ്യദോഷത്തിൻ്റെയോ വിധിയുടെയോ സമയത്തിൻ്റെയോ ഒക്കെ തോളത്തേക്കെല്ലാം ചാരി വയ്ക്കുന്നവർ, അതിന് ഞാനെന്ത് ചെയ്യാനാണ്? ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. എല്ലാം വിധി എന്ന് പറയുന്നവരെക്കാൾ ഇൻ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. ഇപ്പോഴത്തെ പരാജയത്തിന്, ഈ അവസ്ഥയ്ക്ക്, ഈ പാളിച്ചയ്ക്ക് കാരണം എൻ്റെ തീരുമാനങ്ങളോ എൻ്റെ പ്രവൃത്തിയോ ആണെന്ന് വിശ്വസിക്കുന്നവർ, അവരാണ് ജീവിതത്തിൽ വിജയിക്കാൻ കൂടുതൽ സാധ്യത എന്നാണ് പഠനം. തൻ്റെ ജീവിതത്തിൽ പരാജയപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും പ്രധാന കാരണം ഞാൻ തന്നെയാണെന്ന് അവർ വിശ്വസിക്കും. ജീവിതത്തിൻ്റെ പൂർണ്ണ കൺട്രോൾ, റെസ്പോൺസിബിലിറ്റി അവരേറ്റെടുക്കുന്നു. പരാജയപ്പെടുകയാണെങ്കിൽ അത് തൻ്റെ തന്നെ മിസ്റ്റേക്കാണല്ലോ, അപ്പോൾ താൻ തന്നെ അത് തിരുത്തിയാൽ പോരെ? ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളെ കണ്ടെത്തി തിരുത്തുമ്പോൾ ഉണ്ടാകുന്നതാണ് വിജയം. എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളിൽ പുറത്തുള്ളവയാണ് ജീവിതത്തെ കൺട്രോൾ ചെയ്തതെന്ന് വിശ്വസിക്കുമ്പോൾ, മറ്റൊരാൾ തടുത്താൽ എനിക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന് വിശ്വസിച്ചാൽ അയാളുടെ കോൺഫിഡൻസ് ലെവൽ എന്താവും? അങ്ങനെ സംശയത്തോടെ ജീവിക്കാൻ തുടങ്ങിയാൽ തോൽക്കാനല്ലേ അയാൾക്ക് കഴിയൂ? നമ്മുടെ കൺട്രോളിലില്ലാത്ത കാര്യങ്ങൾ, അത് സത്യമായിരിക്കാം അല്ലെങ്കിൽ അല്ലായിരിക്കാം, അതിൽ വിശ്വസിച്ച് കാത്തിരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് നമ്മുടെ മുഴുവൻ കൺട്രോളിലുള്ള പ്രവൃത്തിയെ വിശ്വസിക്കലാണ്, അതിലേക്ക് ശ്രദ്ധ കൊടുക്കലല്ലേ? ഭാഗ്യമുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, ഒരുപാട് പേർക്ക് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷെ അത് നമ്മുടെ വിഷയമല്ല. എന്നാൽ ഒരു നാൾ എനിക്ക് ഭാഗ്യം വരും, നല്ല കാലം ഉദിച്ചുണരും അടുത്ത ചിങ്ങമാസത്തിലെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ അധ്വാനിച്ചാൽ മാത്രമേ എനിക്ക് നല്ല കാലമുണ്ടാകൂ. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം എൻ്റെ പ്രവൃത്തിയിലാണ് എന്ന് വിശ്വസിക്കുമ്പോൾ, നമ്മൾ മടി പിടിച്ചിരിക്കാതെ റെസ്പോൺസിബിലിറ്റിയോടുകൂടി മറ്റൊരു കാര്യവും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാത്തത് കൊണ്ട് തന്നെ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യും, വർക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ടായിരിക്കാം ഇൻ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ പുറത്തുള്ളവയേക്കാളൊക്കെ കൂടുതൽ തന്നിൽ വിശ്വസിച്ചവരാണ് ജീവിതത്തിൽ വിജയിച്ചതെന്ന് പഠനങ്ങൾ പറയുന്നത്. അങ്ങനെ വിശ്വസിച്ചത് കൊണ്ട് തന്നെയല്ലേ ഏത് മാന്യത്തിലും ബിസിനസ് തുടങ്ങി വിജയിച്ചവരെ നമ്മൾ കാണുന്നത്? അതുകൊണ്ട് തന്നെയല്ലേ തുടക്കത്തിൽ ലോകം രാശിയില്ലാത്ത നടനെന്ന് പറഞ്ഞ പലരും കോടി ആരാധകരുടെ സ്റ്റാറായി ഇന്നും തിളങ്ങി അങ്ങനെ നിൽക്കുന്നത്? അതുകൊണ്ട് തന്നെയല്ലേ തുടക്കത്തിൽ ഈ സീസൺ നിങ്ങൾക്ക് അൺലക്കി ആണെന്ന് പറഞ്ഞ് കേൾക്കേണ്ടി വന്ന പലരും അവസാനം കപ്പുയർത്തിയത്? ഇസ്മി എം കെ ജയദേവ്.